പ്രൈസ് ം സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാട്ടുപെടുമാറാകട്ടെ പ്രിയപ്പെടദേ മക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണ് ഈ സമയത്ത് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം ഹലി ലൂയ നന്ദിയോടെ സ്തോത്രം 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 എല്ലാവരും കാര്യങ്ങളും ഉയർത്തി കർത്താവിന് അല്പസമയം സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ ഒന്ന് ഓർത്ത് നോക്കിയേ കഴിഞ്ഞ പകൽക്കാലം ഇരുപത്തി മൂന്നാം തീയതി പൽക്കാലം കഴിഞ്ഞ ഞായറാഴ്ചകാലം കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം 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 സ്തോത്ര രാത്രികാലം നല്ല ഉറക്കം തന്നതിന് സ്തോത്രം സ്ത്രോത്രം സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയതിന് സ്തോത്രം 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 ഈ പകൽകാലം ക്രിസ്തുവേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം ഹലലൂയ 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 ഹോ നല്ലവനല്ലോ അങ്ങടെ ദയ ഇന്നും എന്തേക്കുമുള്ളത് വേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന് അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം പ്രിയപ്പെട്ടവരെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരും നിങ്ങൾ എവിടെ നിന്നാണോ കർത്താവിനെ സ്ത്രോത്രം പറയുന്നത് അവിടേക്ക് ദൈവിക സാന്നിധ്യം ഇറങ്ങി വരും ദൈവിക സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ദൈവമായി ഇറങ്ങി ദൈവം ഇറങ്ങി വരുമ്പോൾ അവനിലുള്ളത് നമ്മളിലേക്ക് പകരപ്പെടും അതുകൊണ്ട് ഭർത്താവിനെ സന്തോഷത്തോടെ അല്പസമയം സ്തോത്രം പറഞ്ഞാലേ സ്തോത്രമപ്പ സ്ത്രോത്രമപ്പാ സ്തോത്രമപ്പാ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പ നന്ദിയോടെ സ്തുതിക്കുന്നപ്പ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നൂറ്റി പതിനേഴാം സങ്കീർണനെത്തി പറഞ്ഞു സകല ജാതികളുമായുള്ളവരെ യഹോവേ സ്തുതിപ്പീൻ സകല വംശങ്ങളുമായുള്ളവരേ അവനെ പുകഴ്ത്തുവീൻ നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു യഹോവയുടെ വിശ്വസ്തത എന്തേക്കുമുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യണം യഹോവേ സ്തുതിപ്പീൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം കഴിഞ്ഞ പകൽക്കാലം കാത്തുപര് പാലിച്ചല്ലോ സ്തോത്രം രാത്രി നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ സ്തോത്രം ഈ പകൽക്കാലം ക്രിസ്തുവേശു ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു കർത്താവിൻ്റെ സ്തോത്രം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കഥാവേ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു ഇവരുടെ ജോലിയെ അനുഗ്രഹിക്കുന്നു ഇവർ ചെയ്യുന്ന ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നു ഇവർ ചെയ്യുന്ന മിനിസ്ട്രിയെ അനുഗ്രഹിക്കുന്നു കഥാവേ ഇവരുടെ ശരീരത്തിൽ ദൈവിക പ്രവൃത്തി നടക്കട്ടെ അത്ഭുതകരമായ ആരോഗ്യവും സൗഖ്യവും സമാധാനവും ഉണ്ടാകട്ടെ എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകൾക്കും യേശുവിൻ്റെ നാമത്തിൽ മാറ്റമുണ്ടാകട്ടെ പരിപൂർണ സ്വസ്ഥത യേശുവിൻ നാമത്തിൽ ശരീരത്തിൽ ഉണ്ടാകട്ടെ പ്രത്യേക അമേൻ വയറിനകത്തുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നസ്രൻ ആ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ സ്വസ്ഥതകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ സ്വസ്ഥതയും ഉണ്ടാകട്ടെ ഹാലലുയ അതുപോലെ അമേൻ ഹാലലുയ സ്തോത്രം സ്തോത്രം പനിയാൽ ഭാരപ്പെടുന്നവരുണ്ട് അമേൻ മറ്റു പല ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ ഇന്ന് പൽക്കാലം അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ് അങ്ങ് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് കർത്താവേ ഇന്ന് ഡെങ്കു ഫീവറിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലിൽ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ടൊക്കെ കുറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അങ്ങട കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമൽ ആകട്ടെ ദൈവിക അത്ഭുതം യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് തിങ്കളാഴ്ച ദൈവിക അത്ഭുതം ജോലിയില്ലാത്തവരുടെ വിഷയങ്ങളിൽ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ അതുപോലെ കഥാവേ സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ട് അതിന്മേൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളുടെ മേൽ കർത്താവ് അത്ഭുതം ചെയ്യണം അതുപോലെ കഥാവേ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോട് പ്രബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് കഥാവ് അത്ഭുതങ്ങളെ കൈ നീട്ടണം അഡ്മിഷൻ തക്ക സമയത്ത് തക്ക സ്ഥലത്ത് ദൈവം ആഗ്രഹിക്കുന്ന തോരുക്കുന്നതിനായിട്ട് സ്തോത്രം അതുപോലെ കഥാവേ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അവരുടെ വിവാഹം നടക്കുന്നതിന് സ്തോത്രം അതുപോലെ കഥാവേ ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തക്ക സമയത്ത് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണം ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹം പൂർണ്ണമാക്കി തീർക്കണം അതുപോലെ ലോകത്തെ മാറും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ കർത്താവ് ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നതിനായ സ്തോത്രം പ്രാർത്ഥന കേട്ടതിന് നന്ദി സകല മഹത്വം പുക ചപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജ്യോതി വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് വഴൽക്കാലം മീറ്റിങ്ങിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം വൈകിട്ട് ഇന്ത്യൻ സമയം ഒൻപതരയ്ക്കാണ് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ അലാർ സെറ്റ് ചെയ്യണം മറക്കരുത് പങ്കെടുക്കുന്ന കാര്യം അതുമാത്രമല്ല നിങ്ങൾ പ്രിയപ്പെട്ടവരോടൊക്കെ ഒന്ന് പറയണം ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ടെന്നുള്ള കാര്യം പറയണം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻറ്റായ പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അയച്ചു തന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും വളരെ അർജൻറ്റായ പ്രാർത്ഥന റിക്വസ്റ്റുകൾ മാത്രം അയക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ പ്രഭാതത്തിൽ ശ്രദ്ധിച്ചാട്ടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന ഗലാത്തി ലേഖനം ആറാം ആറാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് ഓരോരുത്തൻ താന്താൻ്റെ ചുമട് ചുമക്കുമല്ലോ ഓരോരുത്തൻ താൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ അതായത് ഓരോ വിശ്വാസിയും ആത്യന്തികമായി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്വന്തം മനസാക്ഷിക്ക് ഉത്തരവാദിയാണ് കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൃപയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്ത് തിരഞ്ഞെടുക്കണം എന്ത് തിരഞ്ഞെടുക്കണ്ട എന്നുള്ളത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായ ഒരു പ്രത്യേകമായ ഒരു കഴിവാണ് അമ്മ നമുക്ക് ഇത് വേണോ ഇത് വേണ്ടായോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളാണ് തീരുമാനിക്കുന്നത് ഇത് വേണോ ഇത് വേണ്ടായോ അപ്പം ഇന്ന് തന്നെയാണെങ്കിലും യേശുവിനെ കർത്താവായി സ്വീകരിക്കണോ വേണ്ടായോ എന്നാരാ തീരുമാനിക്കും നമ്മൾ തന്നെയാണ് തീരുമാനിക്കും നമ്മളെടുക്കുക സുവിശേഷം എത്തുന്നു നമ്മളോട് ആരെങ്കിലുമൊക്കെ കർത്താവിനെക്കുറിച്ച് പറയുന്നു വേണോ വേണ്ടായോ എന്നാരാ തീരുമാനിക്കും നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ എന്ത് തീരുമാനമാണോ നമ്മൾ എടുക്കുന്നത് അത് നല്ല തീരുമാനമാണെങ്കിലും ചീത്ത തീരുമാനമാണെങ്കിലും വേദോസം പറയുക താൻ താൻ്റെ ചുമട് താൻ താൻ തന്നെ ചുമക്കണ് ജീവിതകാലം മുഴുവൻ അതിൻ്റെ പ്രത്യാഘാതങ്ങളാണെങ്കിലും അതിൻ്റെ നന്മയാണെങ്കിലും നമ്മൾ തന്നെ ചുമക്കേണ്ടതായിട്ട് വരും എസ് എ കെ എൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പരിശുദ്ധർമാവ് ഇങ്ങനെ എഴുതി പാവം ചെയ്യുന്ന ദേഹി മരിക്കും മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട അപ്പൻ മകൻ്റെ അകൃത്യവും വഹിക്കേണ്ട നീതിമാൻ്റെ നീതി അവൻ്റെ മേലും ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ മേലും ഇരിക്കും അർത്ഥം മനസ്സിലായോ അതായത് ഇപ്പം ഞാനിന്നൊരു തീരുമാനമെടുക്കുന്നെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ ഞാൻ അതിൻ്റെ ഉത്തരവാദിയായിരിക്കും അത് വഹിക്കേണ്ട ചുമതല എനിക്കായിരിക്കും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളും ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും ദൈവം നമ്മുടെ മുമ്പിൽ ഓപ്ഷൻസ് തരും അതായത് പഴയ നിയമത്തിൽ പറഞ്ഞു ജീവനും മരണവും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അമേൻ നമ്മുടെ മുമ്പിൽ ഓപ്ഷൻസ് വരുമ്പോൾ നമ്മൾ ആ തീരുമാനിക്കുന്ന എന്തെടുക്കണം എന്തെടുക്കണ്ട ഇപ്പം നിരോധിക്കപ്പെട്ട ഫലത്തിൻ്റെ അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ ഫലം ആര് തിന്നു ആദമും ഹവായും തിന്നുകയാണ് അപ്പം ആദമിൻ്റെ ഇടയ്ക്കയിലേക്ക് വരുമ്പോൾ ആദം പറഞ്ഞു ഈ ഈ ഹവയാണ് എനിക്ക് തന്നത് ഹവ പറഞ്ഞു പാമ്പാണ് എനിക്ക് തന്നത് പക്ഷേ കർത്താവ് ഇതൊന്നും നോക്കാൻ പോയില്ല അല്ലെങ്കിൽ അവർ തന്നു ഇവർ തന്നു ഇതൊന്നും കർത്താവിന് വിഷയമായില്ല അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ വരും വരാഴികകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നില്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ കർത്താവ് നമുക്ക് നന്മയെ തിരിച്ചറിയുവാനും തിന്മയെ തിരിച്ചറിയുവാനുമുള്ള കൃപ തന്നിട്ടുണ്ട് അത് തിരിച്ചറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കണം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിൽ പരാജയമാകാനോ അല്ലെങ്കിൽ ദോഷമാകാനോ ഇട വരാതിരിപ്പാൻ പ്രാർത്ഥിക്കുക എന്നൊരു ദൈവിക ജ്ഞാനത്തെ ഉപയോഗിക്കുക ഇവൻ ദാവീദ് രാജാവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ദാവീദ് രാജാവ് പാപം ചെയ്തു എന്നാൽ പാപം ചെയ്തു എന്ന് നാദാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു രാജാവ് കുറ്റം ഏറ്റു ഏറ്റു സമ്മതിച്ചു സങ്കീർത്തന അമ്പത്തൊന്നുമു ദൈവമേ നിന്റെ ദൈഹ്യത്തെ കൊണ്ട് എന്നോട് കൃപയുണ്ടാകണം നിൻ്റെ കർണ്ണയുടെ ബഹുത്വപ്രകാരം എന്നെ കനകളെ മായിച്ചു കളണം എന്നോട് കർണ് തോന്നണം എന്ന് പറയുവാൻ കാരണമായതുകൊണ്ട് പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടു അല്ലെങ്കിൽ അത് ആ മറ്റാരുടെയും അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് ഇവർ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അവരെന്നെ പ്രോത്സാഹിപ്പിച്ചു ഇവരെന്നെ പ്രോത്സാഹിപ്പിച്ചു എന്നൊന്നും പറയാൻ തയ്യാറാകാതെ താൻ തെറ്റ് ചെയ്തത് സമ്മതിക്കുവാൻ തയ്യാറായി അതുകൊണ്ട് എന്ത് ചെയ്തു ക്ഷമ ലഭിക്കുവാൻ തയ്യാറും ലഭിച്ചു അതുകൊണ്ട് ക്ഷമ സ്വർഗ്ഗത്തിൽ നിന്ന് ലഭിക്കുവാൻ ഇടവന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക നാമം ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം അമേ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കാണെങ്കിലും നമ്മൾ ഇപ്പം സാധാരണഗതിക്ക് ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോൾ കമ്പനിയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് പറ്റിയ നമ്മൾ വേറെ ആരുടെ തലയെ വെച്ച് കൊടുത്തിട്ട് വേറെ ആരുടെ തലേ വെച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുത്ത് വിടാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സ്വയം ഒരബദ്ധം പറ്റിയെങ്കിൽ അത് ഏറ്റെടുക്കുവാൻ തയ്യാറാകണം സ്വയം ഒരമളി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയതാണെന്ന് പറയാൻ തയ്യാറാകണം ആകണം എന്നൊരു മാപ്പ് ചോദിക്കണം ദൈവസന്നിധി മാപ്പ് ചോദിക്കണം ഉത്തരവാദിത്തപ്പെട്ടവരോട് മാപ്പ് ചോദിക്കണം ഐ മേൻ എന്നാൽ ദൈവദോഷം പറയുന്നതനുസരിച്ച് നമുക്കവിടെ ക്ഷമ ഇടവരും നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല നമ്മൾ അബദ്ധങ്ങൾ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവരുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുവാൻ തയ്യാറാകും അങ്ങനെ ആകരുത് അദാമിനെ പോലെയോ ആകാതെ അവൻ ദൈവസന്നിധിയിൽ റെസ്പോൺസിബിളായി ജീവിക്കുക നിങ്ങൾ ഇന്നോർത്തോണം നിങ്ങൾ ഇന്നെടുക്കുന്ന തീരുമാനം നാളുകളിൽ നിങ്ങളെ തന്നെ അത് ബാധിക്കും അതുകൊണ്ട് പ്രാർത്ഥിക്കുക തെറ്റായ തീരുമാനങ്ങളിൽ പോകരുത് അവൻ നന്മയും തിന്മയും തിരിച്ചറിയാൻ ദൈവം കൃപ തന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട് ആ ആത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മളെടുത്തതിന് ശേഷം ഇപ്പോൾ പലരും ഈ മൈഗ്രേറ്റ് ചെയ്യും എടുക്കും എടുത്തൊരു ചാട്ടം ചാടും ആരും ആലോചിക്കത്തില്ല അല്ലെങ്കിൽ അവർ പോയി ഇവർ പോയി എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യുന്നത് പക്ഷേ ദൈവസന്ധി ചോദിച്ചിട്ടാണോ ചെയ്യുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടാണോ ചെയ്യുന്നത് അതുകൊണ്ട് പ്രാർത്ഥിക്കുക ഏത് കാര്യമാണെങ്കിലും പ്രാർത്ഥിക്കുക റോങ് ഡിസിഷനുകൾ എടുക്കരുത് ആദാമിന് പറ്റിയതുപോലെ ഹവൈക്ക് പറ്റിയതുപോലുള്ള തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല കർത്താവ് എന്ത് നമ്മളോട് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക അതിന് പ്രത്യേക കൃപ പ്രാപിക്കുക കേട്ടോ റെസ്പോൺസ് ഏത് തീരുമാനം നിങ്ങളെടുത്താൽ അതിന് നിങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കണം അമേൻ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസനധ്യം നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിത്തീരട്ടെ എല്ലാവരും നന്മ മാത്രം തിരഞ്ഞെടുക്കുവാൻ കർത്താവ് ഇട വരുത്തണമേ കർത്താവ് ജീവിതകാലം മുഴുവനും ആ തീരുമാനങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റുകൾ നന്മയായാലും തിന്മയായാലും നാം ചുമക്കേണ്ടതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നിന്റെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഒരാളുടെ ഭാഗത്തും ഒരു തെറ്റായ തീരുമാനങ്ങളോ തെറ്റായതായോ ഒന്നും സംഭവിക്കാറ് കർത്താവരെ കൺട്രോൾ ചെയ്യണം ദൈവകൃപയിൽ കൃപയിൽ പുതിയണം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം യേശു ഇന്നാമത്തിൽ തന്നെ ആമേൻ 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 നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശം അനുഗ്രഹമായി എങ്കിൽ നിങ്ങളിന്ന് കുറച്ച് പുതിയ ആളുകൾക്കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും നന്മ അനുഭവിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും മലയാളങ്ങൾ നടക്കും വീര പ്രവൃത്തികൾ നടക്കും നമ്മളൊരു അത്ഭുതമായി മാറും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനന്റ് ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവറേറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു